ആ പഠനം അപ്പോൾ പെട്ടെന്ന് അത് ഓർത്ത് മനസ്സിൽ ഒരു ശരി വന്നു പോയി. അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി ആൾക്കാർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഹെൽത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ നമുക്ക് എനിക്ക് ജൂലൈ 10-ന് ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി. ലോർഡ് സ്വരാജ് പോളിന്റെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അതെ അതെ, ആ അവസരത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ന്യൂ ഹെൽത്ത് മോഡൽസ് ഇൻ സർജറി അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനാണ്. നമുക്ക് ഒരുപാട് പ്രിവെന്റീവ് ക്ലിനിക്സ് വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഡയബറ്റീസ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ലോകത്ത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഹാർട്ട് ഡിസീസ് എടുത്താൽ അതുപോലാണ്, സ്ട്രോക്ക് എടുത്താൽ അതുപോലാണ്, ഒബീസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ പ്രിവന്റീവ് ക്ലിനിക്കുകളും സെന്റേഴ്സും ഹെൽത്ത് ക്ലബ്സും ഹെൽത്ത് ഫുഡ് കഫേസും ഒന്നുമില്ല. ദാറ്റ് ഈസ് വൺ പോയിന്റ് ഐ റൈസ്ഡ്. പിന്നെ ഒബീസിറ്റിയുടെ അവയർനെസ്സും അതിന്റെ ഒരു ട്രീറ്റ്മെന്റും. പിന്നെ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യാലിറ്റി കേന്ദ്രീകരിച്ചിട്ട് ഒരു ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കൂടും, ചെലവ് കുറയും, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറയും, മാനേജ്മെന്റ് ഈസി ആയിരിക്കും, അങ്ങനെയുള്ള സംഗതികൾ. പിന്നെ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് സർജൻസ് ട്രെയിനിങ് ഇല്ലാത്തവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന എക്സ്ക്ലൂസീവ് സെന്റേഴ്സ്, ആ ട്രെയിനിങ് സെന്റേഴ്സിൽ ട്രെയിനിങ് കഴിഞ്ഞാലേ അദ്ദേഹത്തിന് ഫെലോഷിപ്പ് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ സർജറി ചെയ്യാവൂ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡൈസേഷൻ. നമ്മുടെ ഓരോ ആശുപത്രിക്കും ഓരോ സ്റ്റാൻഡേർഡാണ് എന്നുള്ളത്, ഓരോ സ്റ്റാൻഡേർഡാണ്. ഒരു ഇംഗ്ലണ്ടിൽ നൈസ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലിനിക്കൽ എക്സലൻസ്. ഗൈസ് ഹോസ്പിറ്റലിലും പെരിഫറിയിൽ ഡ്യൂസ്ബറിയിലുള്ള ഒരു ചെറിയ ആശുപത്രിയിലും ഒരേ സ്റ്റാൻഡേർഡാണ് ഒരു സർജറി, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നമുക്ക് നെയിംസ് ആയിക്കൊണ്ടെങ്കിലും വ്യാപകമായിട്ട് അത് വന്നിട്ടില്ല. അങ്ങനെയുള്ള കുറെ സംഗതികൾ പറയാൻ അവസരം ഉണ്ടായി. ഈ കൂട്ടത്തിൽ ഒരു പബ്ലിക് അറിയുന്ന ഒരു അവസരമായതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്തു. സർജറിയുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രത്യേകമായുള്ള ആ ഒരു വികാസം എത്ര തന്നെ ആയാലും വളരെ ദീർഘകാലം സർജറി മെഡിക്കൽ സയൻസിൽ വേണ്ടത്ര പബ്ലിക് റിലേഷൻ, പബ്ലിക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് വേണ്ടത്ര അംഗീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഒരു 50 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പഠനമുണ്ട്. അത് ശരിയാണോ ഡോക്ടർ? ആ നിലയിൽ നിന്ന് മാറ്റമുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സർജറിയിലേക്ക് വരാനായിട്ട് താല്പര്യം കുറഞ്ഞ ആൾക്കാർ വരുമ്പോൾ ഞാൻ പലപ്പോഴും അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്, ഒരു സർജന് ഒരു മെഡിക്കൽ മാനേജ്മെന്റ് കൂടി ചെയ്യാൻ സാധിക്കും, പക്ഷേ ഒരു ഫിസിഷ്യൻ അത് സാധിക്കില്ല. അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഒരുപക്ഷെ ഒരു തമാശ രൂപേണ ഞാൻ പറയാറുണ്ട്, സർജൻ ട്രീറ്റ്സ് ഫിസിഷ്യൻ മാനേജേഴ്സ് എന്നും പറയും. ഫിസിഷ്യന്മാർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും പറയുകയാണ്. ഇപ്പോൾ ഒരു ട്യൂമർ ഉണ്ട്, തൈറോയിഡിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ട്, ഒരു പിന്നെ ഒരു പാപ്പിലറി കാർസിനോമ എന്ന് പറഞ്ഞ ലീഷനാണ്. നമുക്ക് കംപ്ലീറ്റ് തൈറോയിഡ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ രോഗം പൂർണ്ണമായിട്ട് മാറുകയാണ്. അപ്പോൾ അത് പബ്ലിക്കിനൊരു സർജറി എന്ന് പറയുമ്പോൾ ഒരു ഭീതിയാണ്. അത് മാറ്റേണ്ടതും സർജന്റെ ചുമതലയാണ്. അടുത്ത് വരുമ്പോൾ ഇത് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സുഖമാവുകയാണ്, ഭയപ്പെടാനൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു എത്ര സർജൻസ് അതിന് ശ്രമിക്കാറുണ്ട് പേഷ്യന്റിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ, ഇതിനെക്കുറിച്ച് ഭയക്കേണ്ടതായിട്ടില്ല, ഞാൻ ചെയ്യുന്നത് വ്യക്തമായിട്ടും എനിക്കറിയാം, ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ ഇതായിരിക്കും, അതിന്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണം ഡോക്ടർ, തീർച്ചയായും ഒരു രോഗി അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള തൈറോയ്ഡ് പോലെയുള്ള ഒരു പ്രശ്നം കൊണ്ട് ആദ്യം ചിലപ്പോൾ ഒരു ഫിസിഷ്യനെ ആയിരിക്കും കാണുക. അതെ, ആ ഫിസിഷ്യൻ ഒരുപക്ഷെ ഔഷധ പ്രയോഗത്തിലൂടെ മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു സൂചന നൽകുന്നു. എന്നിട്ട് ആ വഴിക്ക് ചിലപ്പോൾ ആശ്വാസം പക്ഷെ പൂർണ്ണമായും മാറുന്നില്ല. അപ്പോൾ ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ നോൺ സർജിക്കലായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുമ്പോൾ അദ്ദേഹം രോഗിക്ക് നൽകുന്ന സന്ദേശം, എനിക്കിത് മാറ്റാൻ പറ്റും മരുന്ന് കഴിച്ച്. അപ്പോൾ ഫിസിഷ്യനെ കാണുന്ന അല്ലെങ്കിൽ പ്രാഥമികമായി ആശുപത്രികളെ സമീപിക്കുന്ന രോഗികളോട് ആ തലത്തിലുള്ള ഡോക്ടർമാർ പറയാൻ എപ്പോഴും ശ്രമിക്കുക, മരുന്ന് കൊണ്ട് മാറ്റാം. രോഗികളും പ്രതീക്ഷിക്കുന്നത് മരുന്ന് കൊണ്ട് മാറ്റാം,
ശസ്ത്രക്രിയയെ അവരുടെ മനസ്സിൽ ഇപ്പോഴും അവരുടെ സബ് കോൺഷ്യസിൽ ഉപബോധ മനസ്സിൽ ഇപ്പോഴും പേടിയാണ്. ഈ നിലക്ക് എങ്ങനെയാണ് അങ്ങേപോലെയുള്ള വിദഗ്ധ സർജന്മാരുടെ ഒരു ഒരു പ്രതികരണം? ഇപ്പോൾ ഉദാഹരണം തൈറോയിഡ് പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. തൈറോയിഡ് തീർച്ചയായിട്ടും തുടക്കത്തിൽ ഇപ്പോൾ 15-16 വയസ്സായ ഒരു പെൺകുട്ടി തൈറോയിഡിന്റെ സ്വെല്ലിംഗുമായിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും തൈറോക്സിൻ ഹോർമോണിന്റെ ബോഡിയിൽ റിക്വയർമെന്റ് കൂടി വരുന്ന ഒരു സമയമായതുകൊണ്ട് ബ്രെയിനിന്റെ സ്റ്റിമുലേഷനിൽ കൂടുതൽ തൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ ഗ്ലാൻഡ് ഒന്ന് എല്ലാ ചെയ്യും. ആ സമയത്ത് തൈറോക്സിൻ പുറമേ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലാൻഡ് റിഗ്രസ് ചെയ്യുകയും ചെയ്യും. അത് ഫിസിഷ്യൻ പറഞ്ഞത് ശരിയാണ്, ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏർലി ഫേസിൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് തൈറോയിഡ് നോഡുലാ ഗോയിട്രാകുന്നു, ഇല്ലെങ്കിൽ FNAC എടുത്തു, ഇല്ലെങ്കിൽ സംശയം തോന്നുന്നു, അതോടൊപ്പം മറ്റൊരു ഗ്ലാൻഡ് നെക്കിൽ കണ്ടു, ഇത് ഒരുപക്ഷെ മാലിഗ്നൻസി ആകാം, ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് അധികം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സർജനാണ് ഞാൻ, അതുകൊണ്ട് അതുപയോഗിക്കുന്നില്ല. മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് അത്രയും മനസ്സിലാവില്ല. ക്യാൻസർ എന്ന് പറയുന്ന ഭീതി അതൊരു വലിയ സംഗതിയാണ്. പല പേഷ്യൻസും എൻ്റെ അടുത്ത് തൈറോയിഡിലെ കൊച്ച് മാലിഗ്നൻസി പാപ്പുലറി കാഴ്സിനമ എന്ന് പറയും. ഏറ്റവും ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള മാലിഗ്നൻസിയും തൈറോയിഡിൽ തന്നെ വരും, പല ഗ്രേഡിലുണ്ട്, ലീസ്റ്റ് ആൻഡ് ദി മോസ്റ്റ്. അപ്പൊ ഈ ലീസ്റ്റ് എന്ന് പറയുന്ന പാപ്പുലറി കാഴ്സിനമ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ക്യൂർ ആണ്. അവര് എന്നെ പോലെ അല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ അടുത്തിരിക്കുന്ന ആളെ പോലെ തന്നെ സുഖമായിട്ട് ജീവിക്കും. പക്ഷെ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഈ സർജന് കഴിയണം, ഇല്ലെങ്കിൽ ഫിസിഷ്യന് കഴിയണം. നിങ്ങൾക്കുള്ളത് ഇതാണ്. അപ്പോൾ എന്റെ അടുത്ത് പലപ്പോഴും OP വരുമ്പോൾ മറ്റെവിടെയോ കണ്ടിട്ട് സർജറി മാസ്റ്റർ, എന്റെ ഒരു മാസ്റ്റർ പീസ് സർജറിയാണ് തൈറോയിഡ് സർജറി. സ്കാർ ഒന്നും ഇഷ്ടമല്ലാത്ത ആളാണ്. ഞാൻ ഒരു തൈറോയിഡ് സർജറി ചെയ്യുമ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 cc ബ്ലഡിൽ കൂടുതൽ ലോസ് വരില്ല, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ. സൂച്ചർലെസ് തൈറോയിഡെക്ടമി എന്ന് പറയും. പലപ്പോഴും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്, ഇപ്പൊ ആദ്യം ചെയ്യുന്നില്ല. ഇപ്പോഴും തൈറോയിഡ് സർജറീസ് എനിക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ ഞാനവരോട് പറയും, ഇത് ചെയ്യാൻ പോണ സംഗതി ഇതാണ്, നിങ്ങളെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഞാനുള്ള സത്യം പറയുകയാണ്. വയലോരത്ത് കിടക്കുന്ന നീർക്കോലി എന്ന് പറഞ്ഞാൽ അത് കടിച്ച അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന പോലൊരു സംഗതി ഇതുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഭയക്കേ വേണ്ട. നിങ്ങളുടെ വറി എനിക്ക് തന്നോളൂ, ദിസ് ഈസ് മൈ വറി, യു ഡോണ്ട് ഹാവ് ടു വറി എനിമോർ എന്ന് ഒരു സർജന അല്ലെങ്കിൽ ഫിസിഷ്യന് പറയാൻ പറ്റണം. അപ്പോ പേഷ്യന്റ് റിലാക്സ് ചെയ്ത് ചിരിച്ചുകൊണ്ട് പോണ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ ഡു ആൾവേസ്. എത്രത്തോളം ഫ്രീക്വന്റ് ആണ്, ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്? ഫിസിഷ്യൻ റേഞ്ചിലുള്ള ഡോക്ടർമാരും വിദഗ്ധ ഡോക്ടർമാരും സർജിക്കൽ റേഞ്ചിലുള്ള വിദഗ്ധന്മാരും ഡോക്ടർമാരും ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇന്റർ മോഡുലറി കൺസൾട്ടേഷൻ, ഈ രണ്ട് വിഭാഗം ഡോക്ടർമാരുടെയും കൂടിയാലോചനകൾ എത്രത്തോളം വികസിക്കുന്നുവോ അത്രത്തോളം അത് രോഗികൾക്ക് പൊതുവെ ആശ്വാസകരമാകുമല്ലോ. അതിനുള്ള ഒരു മെത്തഡോളജി, അതിനുള്ള ഒരു അറേഞ്ച്മെന്റ് ഇപ്പോഴും ഉണ്ടോ ഡോക്ടർ നമ്മുടെ മെഡിക്കൽ സ്ട്രക്ചറിൽ? ഞങ്ങളുടെയൊക്കെ തുടക്കകാലത്ത് 70s 80s ആ കാലത്തൊക്കെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഇന്ന് അത്രയും ഉണ്ടോ എന്ന് സംശയമാണ്. തീർച്ചയായിട്ടും ഇത് അത്യാവശ്യമായ ഒരു സംഗതിയാണ്. RCC അങ്ങനെ ഒരു ഇതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഓങ്കോളജിസ്റ്റ്, ഓങ്കോ സർജൻസ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഇവരെല്ലാവരും കൂടി ഇരുന്നാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഇവിടെ വേണ്ടതാണ്. ശരിക്കും സർജറി, തൈറോയിഡ് സർജറി ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു മെഡിക്കൽ കൊളീഗുണ്ട്, ഞാനുമുണ്ട്, പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതേ കുറച്ചുകൂടി മാറ്റിവെക്കാമോ എന്നുള്ള ഒരു തീരുമാനം അങ്ങനെ ഡിസ്കസ് ചെയ്തെടുക്കുന്നത് തീർച്ചയായിട്ടും പേഷ്യന്റിന് നല്ലതാണെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അത്രയും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പലപ്പോഴും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ അപേക്ഷിച്ച് പ്രേക്ഷകരുടെ പൊതുവായ അറിവിലേക്ക് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ലോകപ്രശസ്തനായ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ പ്രൊഫസർ ഡോക്ടർ KP ഹരിദാസാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും പ്രസക്തമായ ഒരു കാര്യം, സർജറിയുടെ ദീർഘകാല ചരിത്രം, ഏതാണ്ട് 10,000 കൊല്ലത്തോളം പഴക്കമുണ്ട്. ശിലായുഗത്തിലെ മനുഷ്യരുടെ മസ്തിഷ്ക അവശിഷ്ടങ്ങളിൽ, തലയോടികളിൽ നേർത്ത സുഷിരങ്ങളുണ്ടായിരുന്നു, അത് ശസ്ത്രക്രിയയുടെ ഫലമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇതാ എത്രയോ ഒരു 10,000 കൊല്ലത്തിന് ശേഷം, ഒരു 2 വർഷം മുമ്പ് മസ്തിഷ്കത്തിലെ
അർബുദമെടുത്ത് കളയുന്നതിന് വേണ്ടി അത്തരം സുഷിര വിദ്യ പ്രയോഗിച്ചു തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ഒരു കോറിലേഷൻ വിത്ത് ടു ഡിസ്റ്റന്റ് സെഗ്മെന്റ്സ് ഓഫ് ടൈം, നമ്മുടെ കാലത്തിന്റെ അനാദി തൊട്ട് ഇതുവരെയുള്ള ചരിത്രം നോക്കുമ്പോൾ ഡോക്ടർ ഇവിടെ അന്വേഷിക്കുന്നത് നേരത്തെ അർബുദത്തെ അല്ലെങ്കിൽ ക്യാൻസറിനെ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ആ ലക്ഷണത്തിന്റെ വ്യാപന സാധ്യതയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്ന് അങ്ങ് പറഞ്ഞു. ഈ സർജന്മാരെ കുറിച്ച് ചരിത്രാതീത കാലം മുമ്പ് ഉള്ള വിശേഷണങ്ങളിൽ ചിലപ്പോൾ ഡോക്ടറുടെ നേരത്തെയുള്ള പല പരാമർശങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും കണ്ട ചില ക്രിയകളെ കുറിച്ചുള്ള സയൻസിനെ കുറിച്ചായാലും ആർട്ടിനെ കുറിച്ചായാലും സർജന്മാർ ടൈലർമാരുടെ മാതിരിയാണ്, അവർ പ്ലംബർ മാതിരിയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സർജന്മാർ ബുച്ചേഴ്സും കൂടിയാണ്, അറബുകാരാണ് എന്ന ഒരു വളരെ ഭീതിതമായ. പക്ഷെ ഇപ്പോൾ ഡോക്ടർ ക്യാൻസറിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ക്യാൻസറിനെ അറുത്തു കളയുക എന്നുള്ള ഒരു ഒരർത്ഥത്തിൽ അങ്ങനെ പ്രയോഗിക്കുന്നതിൽ അത്ഭുതമില്ലല്ലോ ഡോക്ടർ, അല്ലേ? മുൻപ് കാലത്ത് വിശേഷണമായി പറഞ്ഞ ഒരു കാര്യം, അങ്ങനെ ഒരു ധർമ്മം കൂടി സർജന്മാർ അറുത്തു മാറ്റുക, അതിനെ വധിക്കുക ആ രോഗത്തെ എന്നുള്ള ഒരർത്ഥം ഉണ്ടോ? അങ്ങനെ ഒരർത്ഥമില്ല എന്നാ എന്റെ അഭിപ്രായം. ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല. ബുച്ചറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള സർജൻസ് ഉണ്ടാകാമായിരിക്കും. അത് നേരത്തെ ഞാൻ പറഞ്ഞു, സർജനാകാൻ ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ, ടാലന്റ് ഉള്ള, ഡിസെക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ സെല്ലിനെയും കാണാൻ കഴിയുന്ന കണ്ണുകൾ ഉണ്ടാകണം, ഒരു റോസാപ്പൂവിന്റെ ഇതള് പോലെ ടിഷ്യൂവിനെ കാണാൻ കഴിയണം, അത്ര മൃദുലമായിട്ടുള്ള ഒരു സമീപനമായിരിക്കണം. ആ സർജന് ഒരിക്കലും അത് അർത്ഥ കളയാൻ ഒക്കത്തില്ല, അങ്ങനെ സങ്കല്പിക്കാൻ പോലും ഒക്കില്ല. ഡിസെക്ട് ചെയ്യണം ഓരോ സെല്ലിനെയും ഇരുന്ന്. അന്നത്തെ കാലത്ത് ഞാൻ പറയാറുണ്ട്, ലിവർ സർജറി ചെയ്യുമ്പോൾ ഐ സിറ്റ് ഡൗൺ, എന്നിട്ട് മണിക്കൂറുകൾ ഒരു ഏരിയയിൽ ഡിസെക്ട് ചെയ്യാനായിട്ട് നേഴ്സിനോട് പറയും, ഒരു ഡ്രോപ്പ് സലൈൻ അവിടെ ഇട്ടുകൊണ്ടിരുന്നു, ഞാൻ മണിക്കൂറുകൾ എടുത്ത് ഡിസെക്ട് ചെയ്യും. അതിനുള്ളൊരു ക്ഷമയുണ്ടാകണം, എന്നാലേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇന്ന് ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡിന് ചെയ്യാൻ പറ്റും. ശരിക്കും ഒറിജിനൽ സർജൻസിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ബാർബർ സർജൻസ് ആണ് ശരിക്കും. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ എഫാസിയസ് കിട്ടുമ്പോൾ അവർ മിസ്റ്റർ ഹരിദാസ് എന്നാണ്, അതുപോലെ ഡോക്ടർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ മിസ്റ്റർ ഹരിദാസ് എന്ന അതൊരു ഓണറായിട്ട് കണക്കാക്കാം. പക്ഷെ ഗിൽഡ് ഓഫ് സർജൻസ് എന്നാണ് വരുന്നത്. നമ്മുടെ ബാർബേഴ്സും അത് ഹെയർ ഡ്രസ്സിംഗുകാരും സർജൻസും സിസേഴ്സും പിടിക്കുന്ന അതുപോലെയാണ്, തമ്പിലും റിംഗ് ഫിംഗറിലുമായിട്ടാണ് പിടിക്കുന്നത്. ടൈലർ പിടിക്കുന്നത് മിഡിൽ ഫിംഗറിലാണ്. അപ്പം ഈ ഹെയർ ഡ്രസ്സിംഗ് ചെയ്യുന്നവരെ അവർ നല്ല ആർട്ടിസ്റ്റാണ്, വലിയ പ്രിസിഷൻ വർക്കേഴ്സാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് സർജൻ ഈ വാച്ച് റിപ്പയറുടെ കണക്ക്, ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ചിട്ട് അയാൾ നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല അയാൾ, അത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അത്രയും പ്രിസിഷനോടുകൂടി വർക്ക് ചെയ്യാൻ കഴിയുന്ന സർജൻസ് ഇന്നുണ്ട്. അവരുടെ നമ്പർ ഒരു പക്ഷേ കുറവായിരിക്കും. അതുകൊണ്ട് സർജറി ഇനിയും ഒരുപാട് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. പല ചികിത്സയും ഇല്ലാത്ത ക്യാൻസറൊക്കെ ഇന്ന് സർജൻസ് റിമൂവ് ചെയ്യുന്നുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റ് കേരളത്തിൽ തന്നെ നമ്മൾ കേട്ടിരുന്നില്ല, 10 വർഷം മുമ്പ് ഇവിടെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് സെന്റർ വരുമെന്ന്. ഇപ്പോൾ 4 സെന്റേഴ്സ് ആയി കഴിഞ്ഞു. ഇപ്പോൾ സർജറി ഈസ് പ്രോഗ്രസിംഗ് വെരി ഫാസ്റ്റ്, ഒരു ഫാസ്റ്റ് പേസിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തോളം സഹജീവികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ വേദനയും യാതനയും അവസാനിപ്പിക്കാനുള്ള രോഗശാന്തിക്ക് വേണ്ടി ശുശ്രൂഷ സേവനം നടത്തിയ പ്രൊഫസർ ഡോക്ടർ കെ പി ഹരിദാസിന്റെ ജീവിതത്തിന്റെ പ്രധാന ഘട്ടങ്ങളെക്കുറിച്ച് പുതിയ തലമുറയിലെ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഏതാനും വിവരങ്ങൾ. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലക്ക് അടുത്തുള്ള ചെറുന്നിയൂരിൽ എന്ന സ്ഥലത്താണ് ഡോക്ടറുടെ ജനനം. വന്ദ്യപിതാവ് ശ്രീ കലാമന്ദിരം പരമു, വന്ദ്യമാതാവ് ശ്രീമതി ദാക്ഷായണിയമ്മ, സഹധർമ്മിണി ശ്രീമതി ഉഷാ ഹരിദാസ് കഴിഞ്ഞ വർഷം ഡോക്ടറോട് എക്കാലത്തേക്കുമായി യാത്ര പറഞ്ഞു. മക്കൾ ഡോക്ടർ ദീപ ഹരിദാസ് MRCP, ശ്രീമതി മീര ഹരിദാസ്, അവർക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഉന്നത ബിരുദം. മകൻ ശ്രീ ഹരീഷ്, അദ്ദേഹം ലണ്ടനിലാണ് പഠിച്ചത്.
അധികം സാമ്പത്തിക ശാസ്ത്രത്തിലും അതോടൊപ്പം തന്നെ ബിസിനസ് മാനേജ്മെന്റിന്റെ വിവിധ ഉന്നത ശ്രേണികളിലും അവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തി ഇപ്പോൾ മെഡിക്കൽ മേഖലയിൽ തന്നെ ഒരു മൊബൈൽ ക്ലിനിക്കിന്റെ പ്രസ്ഥാനം അധികം തുടങ്ങുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ധാരാളം വൃദ്ധജനങ്ങളുണ്ട് അവരുടെ കാര്യത്തിൽ കൂടി പ്രത്യേകം ഊന്നൽ കൊടുത്തുകൊണ്ട് വീടുകളിൽ വൈദ്യസേവനം അടിയന്തരമായി പോലും എത്തിക്കാനുള്ള ഒരു സംവിധാനം തീർച്ചയായും അച്ഛന്റെ ഡോക്ടർ ഹരിദാസിന്റെ ഒരു മേലന്വേഷണം ഉണ്ടായിരിക്കും സ്വാഭാവികമായും അതാണ് മകൻ ഇപ്പോൾ ചെയ്യുന്നത് വിദ്യാഭ്യാസം നവായിക്കുളം ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ എസ് എൻ കോളേജ് മാർ ഇവാനിയസ് കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസും എം ഡിയും അതിനുശേഷം അദ്ദേഹം ലണ്ടനിലെ ഇംഗ്ലണ്ടിലെ വളരെ പ്രശസ്തങ്ങളായ രണ്ട് ഹോസ്പിറ്റൽ സംവിധാനങ്ങളുടെ രജിസ്ട്രാറായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായും മറ്റ് കരിയർ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ കാലത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം വേണമെന്നുള്ള തീരുമാനം ഡോക്ടറുടേതായിരുന്നുവോ അല്ലെങ്കിൽ കലയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലുമൊക്കെ തൽപരനായിരുന്ന അങ്ങയുടെ വന്ദ്യപിതാവിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നുവോ എന്താണ് ആ വക കാര്യങ്ങൾ ഞാൻ നാവായിക്കുളം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലമ്പലത്തിൽ നിന്ന് നാവായിക്കുളത്തേക്ക് അന്ന് നടന്നാണ് പോകുന്നത് ആ സമയത്ത് വർക്കിൽ നിന്നും നാവായിക്കുളം സ്കൂളിനടുത്ത് ഒരു ക്ലിനിക്ക് നടത്തുന്ന ഒരു അന്നത്തെ കാലത്ത് ലൈസൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയും അദ്ദേഹം ഒരു റാലി സൈക്കിളിലാണ് വരുന്നത് നല്ല വേഷം ശുഭ്രവസ്ത്രം ധരിച്ചു വരുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ ഒരു ദിവസം ഞാൻ കയറാനിടയായി അപ്പൊ രോഗി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ഒരു സ്റ്റെതസ്കോപ്പ് കിടക്കുന്നുണ്ട് അത് മനസ്സിന്റെ പുറകിൽ എങ്ങനെയോ ആ നല്ല വേഷങ്ങളൊന്നും എനിക്കിഷ്ടമാണ് ഇത് ഇത് മനസ്സിന്റെ പുറകിൽ കിടന്നിരിക്കുന്നതായിരിക്കണം കാരണം ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വൈദ്യശാസ്ത്രത്തോട് തോന്നിയ ഒരു ഇഷ്ടം ഇതാണ് പിന്നെ എന്റെ ഇളയച്ഛനൊരു ആയുർവേദ ഫിസിഷ്യനായിരുന്നു ജോയിന്റ് ഡയറക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത് ഇൻഡിജീനസ് മെഡിസിന്റെ അപ്പൊ അങ്ങനെ കാണുമ്പോഴൊക്കെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു അവസരം കിട്ടിയിരുന്നു ഇതിനൊക്കെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എവിടെയോ എഴുതി വച്ചിരിക്കുന്നു ഡെസ്റ്റിൻഡാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ അഭിപ്രായം എന്തായിരുന്നു അമ്മ ആണ് കുട്ടിക്കാലത്ത് എല്ലാ കുട്ടികളെയും എഴുത്തിനിരുത്തുന്നതും എഴുതി പഠിപ്പിക്കുന്നതും വടിവായിട്ട് എഴുതാനും ഒക്കെ പഠിപ്പിക്കുന്നത് അച്ഛൻ വാശി പോലെ മക്കളെ പഠിപ്പിക്കണമെന്ന് ധരിച്ച നിർബന്ധമുണ്ടായിരുന്നയാളാണ് അച്ഛന്റെ ആറ് ബ്രദേഴ്സിൽ അച്ഛനും മറ്റൊരു ബ്രദറും മാത്രമാണ് ഉദ്യോഗത്തിൽ പോകാതെ മറ്റു കാര്യങ്ങളും കൃഷിയും ചെറിയ ബിസിനസ്സും ഒക്കെ ആയിട്ട് അപ്പൊ കുട്ടിക്കാലം അത്ര ഒരു അഫ്ലുവൻ്റ് അല്ല ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലി അന്നൊക്കെ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു 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 ഫാമിലിയിലെ 9 മെമ്പറൊക്കെയാണ് കോളേജിലും സ്കൂളിലുമായിട്ട് 4 പേരെങ്കിലും ഒരേ സമയം പോകുന്ന ഒരു അവസ്ഥ അപ്പൊ ടൈഫ് ടൈംസ് ആണ് സാധാരണ പേരൻസ് എന്നാൽ നിർത്തിക്കളാം ഇത്രയും പഠിച്ചല്ലോ ഒരു ജോലിക്ക് അയക്കാം പക്ഷെ എന്റെ അച്ഛൻ അങ്ങനെ ആയിരിക്കില്ല വാശിയോടെ പഠിപ്പിക്കണം എന്ന് അതുകൊണ്ട് എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ് മറ്റുള്ളവരും പ്രദേശമൊക്കെ 4 പ്രദേശമൊക്കെ നല്ല സ്ഥാനങ്ങളിലിരിക്കാനും ഒക്കെ സാധിച്ചു അച്ഛന്റെ പ്രയത്നമാണ് എന്ന് വിശ്വസിക്കുന്നു അതാണ് അച്ഛന്റെ പേരോടൊപ്പം കലാമന്ദിരം എന്ന് പറയാനുള്ള കലാമന്ദിരം ഞങ്ങളുടെ വീട്ടുപേരാണ് ആ പേര് വരാനുള്ള കാരണം അത് ശരിക്കും വ്യക്തമായിട്ട് എനിക്കറിയില്ല ഒരുപക്ഷെ എവിടെയോ കലയുടെ ഒരു അംശം ഉണ്ടായിരുന്നിരിക്കണം അച്ഛന്റെ മനസ്സിലും ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം പത്മശ്രീ പുരസ്കാരം ഈ സമീപകാലത്താണ് അങ്ങേക്ക് ഭാരത സർക്കാർ നൽകിയത് അതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ സീനിയർ പത്ര മാധ്യമ പ്രവർത്തകരുമായുള്ള ഒരു കൂട്ടായ്മക്കിടയിൽ അങ്ങ് പറയുന്നത് കേട്ടു അതായത് കലാകാരന്മാർ സാഹിത്യകാരന്മാർ ഇവരെയൊക്കെ എനിക്ക് വലിയ കാര്യമാണ് അങ്ങനെ ഒരു പശ്ചാത്തലം ഞാൻ എപ്പോഴും പറയാറുണ്ട് കവികളെ പ്രത്യേകിച്ച് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയാറുള്ളത് അവരുടെ ഡ്രീംസ് സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമാണ് നാളത്തെ ശാസ്ത്രമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും ഡ്രീംസ് ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ അത് കൂടുതൽ എഴുത്തുകാർക്ക് സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ചിത്രകാരന്മാർക്കും ഒക്കെയാണ് അത് ഒരിക്കലും ആർക്കും
ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. എത്ര സ്കിൽ, എത്ര കാലം ശ്രമിച്ചാലും ഒരു കവിയാകാനോ ചിത്രകാരനാകാനോ എളുപ്പമല്ല. അതൊരു വരദാനമാണ്. അത് അതിനോടെന്തോ ഒരു അഭിരുചി, ഒരു ഇഷ്ടം മനസ്സിലുണ്ട്. അതുകൊണ്ടായിരിക്കണം എനിക്കൊരു പ്രിസിഷൻ വർക്കും സർജറി ഒരു കല പോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ ഒരു കാര്യം അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നേരത്തെ കുടുംബാംഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അഞ്ച് പേരക്കുട്ടികളുടെ കാര്യം വിട്ടുപോയി. തീർച്ചയായും അവരൊക്കെ ഒത്ത് അവരുമായി ചില നുറുങ്ങ് നിമിഷങ്ങളൊക്കെ പങ്കിടാനുള്ള സമയം കിട്ടാറുണ്ടോ? രണ്ട് പേരക്കുട്ടികൾ പിന്നെ ലണ്ടനിലാണ്. ഒരാള് യുസിഎൽ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ പഠിക്കുന്നു. ഫിസിക്സ് മാത്രമേ അയാൾ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു, ഫിസിക്സ് ആൻഡ് അസ്ട്രോണമി. രണ്ടാമത്തെ കുട്ടി അവിടെ മെഡിസിൻ പഠിക്കുകയാണ്, മൂത്ത മകളുടെ രണ്ടാമത്തെ കുട്ടി. സെന്റ് ജോർജസ് മെഡിക്കൽ കോളേജാണ്, അതായത് ജോൺ ഹണ്ടർ എന്നൊക്കെ പറഞ്ഞ് വലിയ സർജനായിരുന്ന അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ആശുപത്രിയിലാണ് ആ കുട്ടി പഠിക്കുന്നത്. രണ്ടാമത്തെ മകൻ, രണ്ടാമത്തെ മകളുടെ രണ്ട് കുട്ടികൾ, ഒരു മകനും മകളും. ഒരാൾ മെഡിസിന് പഠിക്കുന്നു, ഒരാൾ ട്വൽത്തിൽ ഇപ്പൊ പരീക്ഷ എഴുതുന്നു. മകന്റെ കുട്ടി ഒരു വയസ്സായി. മകന്റെ വൈഫ് പീഡിയാട്രീഷ്യനാണ്, ഇംഗ്ലണ്ടിലാണ് ജനിച്ചതും പഠിച്ചതും വളർന്നതുമൊക്കെ. തീർച്ചയായും മകന്റെ ഭാര്യ ഡോക്ടർ ലക്ഷ്മി, ഡോക്ടർ ലക്ഷ്മി. അതുപോലെ തന്നെ ദീപ മകളുടെ ഭർത്താവ് ഡോക്ടർ ജി ഗംഗാപ്രസാദ്, പ്ലാസ്റ്റിക് സർജൻ. അതെ, രണ്ടാമത്തെ മകൾ മീരയുടെ ഭർത്താവ് ഡോക്ടർ പേരയലാൽ എം ഡി. ഇത്രയുമാണ് വിശദമായ കുടുംബ വിവരങ്ങൾ. ആയിരക്കണക്കിന് രോഗികളുടെ ആസന്ന മരണമായ അവസ്ഥയിൽ പോലും അവർക്ക് ആശ്വാസം പകരാൻ അങ്ങേക്കായി. എത്രയെങ്കിലും ജീവൻ അങ്ങ് രക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങ് പറയുമായിരിക്കും എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ് എങ്കിലും, പക്ഷേ ആ ജീവൻ രക്ഷിച്ച് കുറെ കാലത്തേക്ക് കൂടി ആ ആയുസ് നീട്ടിക്കൊടുക്കാൻ ദൈവഹിതമാണെങ്കിലും അങ്ങയിലൂടെയാണ് അത് സംഭവിച്ചത്. വ്യക്തിപരമായ ചോദ്യമാണ് ക്ഷമിക്കുക, പക്ഷെ അത് പ്രസക്തമാണ്. ആയിരത്തിന് ആളുകളുടെ മരണം മറച്ച ഒഴിവാക്കിയ ഡോക്ടർ കെ പി ഹരിദാസിന് മരണം പറ്റിയത്? എന്റെ അച്ഛന്റെ ശേഷകാരിയുടെ മകളാണ് വൈഫ്, അങ്ങനെ ഒരു റിലേഷൻ കൂടിയുണ്ട്. വളരെ ചെറുതിലെയാണ് ഞാൻ ഈ കുട്ടി കല്യാണം കഴിയും എന്നറിയുന്നത്. ഇന്നിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പത്മശ്രീയെക്കുറിച്ച് സന്തോഷിക്കുന്ന ആള് എന്റെ വൈഫായിരിക്കും. ആ ഒരു പ്രയാസമുണ്ട്. ബ്രസ്റ്റിലൊരു ഇത് ക്യാൻസർ വന്നിട്ടാണ് മരിക്കുന്നത്. അത് കണ്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ് 12 വർഷം ജീവിച്ചിരുന്നു. ആ ഒരു പ്രയാസം മനസ്സിനെ ചിലപ്പോഴൊക്കെ ഹാൻഡ് ചെയ്യും, പക്ഷേ മറക്കാനും മനുഷ്യന് കഴിയണമല്ലോ. അപ്പൊ മറവിയും ഓർമ്മയും ഒരുപോലെ കൊടുത്തിരിക്കുകയാണ് മനുഷ്യന്. അതുകൊണ്ട് ഓർക്കുന്നതിനോടൊപ്പം അടുത്ത നിമിഷം മറക്കാനും പറ്റും, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വ്യക്തിപരമായ കടുത്ത ദുഃഖങ്ങൾ പോലും ആ കരിയർ അഥവാ അങ്ങയുടെ ഈ ആതുര സേവന രംഗത്തെ ഒരിക്കലും നിലക്കാത്ത തിരക്ക് സമർപ്പണം, അത് ഒരുപക്ഷെ ആശ്വാസം തന്നെയാകാം. കാരണം ഇതിനിടയിൽ ഇതെല്ലാം മറന്ന് വീണ്ടും ആതുര സേവന രംഗത്ത് ശ്രദ്ധയോന്നുന്നു. തുടക്കം ആ മേഖലയിൽ 1968 എന്ന് മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫാർമക്കോളജി ലെക്ചറായിട്ടാണ്. ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ ഔഷധങ്ങളെക്കുറിച്ച്, ഔഷധ നിർമ്മാണത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത്. എന്തുകൊണ്ടെന്ന് ഫാർമക്കോളജിയായി, പിന്നെ ഫാർമക്കോളജിയിൽ നിന്ന് എങ്ങനെ സർജറിയിലേക്ക്? ഫാർമക്കോളജിയിൽ അന്നത്തെ പ്രൊഫസറായിരുന്ന ആള് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ എന്റെ ഒരു ബന്ധുവായിരുന്നു, എന്റെ ഇളയച്ഛന്റെ കോ ബ്രദറാണ്. അപ്പൊ അദ്ദേഹം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ജോയിൻ ചെയ്യാൻ കാരണം. അതൊരു പ്രൊവിഷണലായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2 വർഷത്തേക്ക് അവിടെ ഇരിക്കാൻ അവസരം. പി എസ് സി സിലക്ഷൻ സർജറിയിൽ വന്നപ്പോഴാണ് 1970 ജൂലൈ 3 കാലിക്കറ്റിലെ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് 1974 ഇംഗ്ലണ്ടിലേക്ക് പോകണം. ഒരു 6 വർഷക്കാലം ഇംഗ്ലണ്ടിലായിരുന്നു, 1974 to 1980. ഫാർമക്കോളജി ഏത് സ്പെഷ്യാലിറ്റി ആയാലും ഒരു സർജനെ സംബന്ധിച്ചിടത്തോളം അനാറ്റമി ആയിരുന്നു നല്ലത്, തീർച്ചയായിട്ടും. കാരണം മനുഷ്യന്റെ അനാറ്റമി വ്യക്തമായിട്ട് ഒരു സർജൻ അറിയേണ്ടതായിട്ട്. അനാറ്റമി ഏതാണ്ട് മാത്സ് പോലാണെന്ന് ഞാൻ പറയും, അത്രയും ആക്യുറേറ്റ് ആണ്. അനാറ്റമിയിൽ പ്രത്യേകം താല്പര്യം എനിക്ക്, അത് അതിന് ഇതോടൊപ്പം തന്നെ പഠിച്ചു മനസ്സിലാക്കാൻ അവസരം കിട്ടി. ഒരുപക്ഷെ ഫാർമക്കോളജിക്ക് പകരം 2 വർഷം
അനാറ്റമിയിലായിരുന്നെങ്കിൽ കൂടുതൽ പ്രയോജനം ചെയ്തനെ എന്ന് പിന്നീട് തിരിച്ചറിയാൻ കഴിഞ്ഞു. മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറമെ ഇപ്പോൾ മനുഷ്യ ശരീരത്തിലുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ മാറ്റിവെച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആയുർദൈർഘ്യത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു രോഗിയെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ച് സർജിക്കൽ സയൻസിൻ്റെ മേഖലയിൽ ഗവേഷണത്തിൻ്റെ മേഖലയിൽ അറിയാം. അല്പനേരത്തേക്ക് കൃത്രിമ രീതിയിൽ ഹൃദയം പ്രവർത്തിപ്പിക്കാം വെന്റിലേറ്ററിൻ്റെയൊക്കെ സഹായം, അതല്ലാതെ സ്ഥിരമായി ശരീരത്തിൽ ഒരുപക്ഷെ ചേരാത്ത ഒരു ഭാഗം എങ്കിലും ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ ഭാഗം പുറത്ത് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഭാവിയിലെങ്കിലും സാധ്യത കാണുന്നുണ്ടോ ഡോക്ടർ? ആ പർട്ടിക്കുലർ ഓർഗൻ്റെ സ്റ്റാറ്റസ്, അതായത് ഹെൽത്തിയാണോ അതിന് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കുമോ പുറത്ത് എടുത്തു വെച്ച് ഫംഗ്ഷൻ ചെയ്യിക്കാൻ പറ്റുമോ. ഇപ്പോ ഐ വി എഫ് എന്ന് പറയുന്ന അതുപോലെയാണ്, കൃത്രിമമായിട്ട് പുറമേ ഗർഭധാരണം ഉണ്ടാക്കിയിട്ട് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ പുറത്ത് കൊണ്ടുവന്ന് അതിനെ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവെക്കാനുള്ള സർജറിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴും പോസിബിൾ ആണ് ശരിക്കും തിരിച്ച് രണ്ടാമത്. ഇപ്പൊ ലിവർ തന്നെ അതിനുള്ളിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ ചിലപ്പോൾ ടെക്നിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. ഈ ലിവറിനെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് ആ ഡിസീസ്ഡ് ഭാഗം മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വെക്കാം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ. ദാറ്റ് ഈസ് പോസിബിൾ, ഈവൻ ടുഡേ ദാറ്റ് ഈസ് പോസിബിൾ. ഫ്യൂച്ചറിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇപ്പൊ ശരീരത്തിനകത്ത് വെച്ച് തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ല, സാധിക്കുന്നുണ്ട്. അതിനേക്കാളും ബെറ്റർ ആയിരിക്കും പുറത്ത് കൊണ്ടുവന്ന് ചെയ്തിട്ട് തിരിച്ചു കൊണ്ട് വെക്കാൻ സാധിച്ചാൽ ദാറ്റ് മേ ബി പോസിബിൾ. ഓക്കെ, അത് ഇടയ്ക്കൊരു അന്വേഷണം നടത്തി എന്നേ ഉള്ളൂ. തീർച്ചയായും പുതിയ തലമുറയിലെ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും മറ്റും അറിവിലേക്കായി അങ്ങനെ ഫാർമക്കോളജി ലെക്ചററായി തുടങ്ങിയ ഡോക്ടർ 70-74 കാലത്ത് സർജിക്കൽ ലെക്ചററായി മാറുകയാണ്. അതേപ്പറ്റിയാണ് ചോദിച്ചത്. ഇപ്പോൾ 1974-80 ആറ് വർഷക്കാലം ബ്രിട്ടനിൽ കെന്റിലെയും ലണ്ടനിലെയും പ്രശസ്ത ഹോസ്പിറ്റലുകളിൽ സർജറി ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രാർ എന്ന പദവിയിൽ. ഇവിടെ ഒരു അന്വേഷണമുണ്ട് ഡോക്ടർ. അതായത് ഈ രജിസ്ട്രാർ എന്നുള്ള പദവി ഇവിടെയും ചില ആശുപത്രികളിലുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കർമ്മതലത്തിലാണോ ഈ പാശ്ചാത്യ ഇതുപോലെയുള്ള ലോകപ്രശസ്തങ്ങളായ ആശുപത്രികളിൽ രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ പദം സാധാരണ രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജീരിയലായിട്ടുള്ള ഒരു സംഭവമായിട്ട് പെട്ടെന്ന് തോന്നാം. അതിന്